നിഖില ബീഫ് കഴിക്കും. പണ്ടേ കഴിക്കുമായിരുന്നു. വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്, ഒരുപാട് അല്ലാതെ ചർച്ച ചെയ്യപ്പെടേണ്ടതും അങ്ങനെ നമ്മള് വലിയ വലിയ പ്രശ്നങ്ങളാക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതൊന്നും ഇന്നും ആൾക്കാർ ചർച്ച ചെയ്യാണ്ട് ഈ പറയുന്ന സാധനങ്ങളുടെ മേലെ എല്ലാം ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, അതിനൊന്നും ചർച്ച ചെയ്യണത്. ഈ അഭിനയത്തിന് പുറമെ പല സെലിബ്രിറ്റീസും നിലപാട് കൊണ്ട് സമൂഹത്തിൽ ഇടം പിടിക്കാറുണ്ട് അല്ലേ? അതിൽപ്പെട്ടവരാണ് ഈ പറഞ്ഞ പൃഥ്വിരാജും നിഖില വിമലൊക്കെ. അവരുടെ നിലപാടെന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആണ് കേട്ടോ. മാത്രമല്ല സ്വന്തം നിലപാട് എവിടെയും ചങ്കൂറ്റത്തോടെ പറയുകയും ചെയ്യും. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പിന്നെ നിഖില വിമലിന്റെ അച്ഛനൊരു നക്സലൈറ്റ് ആണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്, അതെന്തോ ആയിക്കോട്ടെ, നമ്മളെന്തായാലും അതിലേക്കൊന്നും കടക്കുന്നില്ല, അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നിഖില വിമലിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് റിപ്പോർട്ടർ ചാനലിൽ ഒരു ഇന്റർവ്യൂ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഇന്റർവ്യൂവിൽ നികേഷ് ഉണ്ട്, ഹൈദരലി ഉണ്ട്. അപ്പൊ അതിൽ നികേഷ് പണ്ട് ഈ നിഖില വിമൽ ഒരു ഇന്റർവ്യൂവിൽ വെച്ച് നമ്മുടെ നാട്ടിൽ പശുവിനെ വെട്ടാം എന്നൊരു വിവാദ പരാമർശം നടത്തി നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. ഒരു മൂന്നാല് മാസമായി കാണും സോഷ്യൽ മീഡിയയിൽ അത് ഭയങ്കര ചർച്ച ആയിരുന്നു. നിഖില വിമല കവിച്ചു എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പൊ ആ വിഷയം ഇവിടെ എടുത്തിട്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുവെക്കാം. നേരത്തെ ഇപ്പോ ഹൈദരാബാദ് പറഞ്ഞ പോലെ ഇങ്ങനെ ഈ തുറന്നു പറയുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഈ അടുത്ത് ഈ പറയുന്ന ആ ഒരു ഇന്റർവ്യൂ വന്ന സമയത്താണ് ഇങ്ങനെ എന്റെ ബീഫ് ഇന്റർവ്യൂ വന്ന സമയത്താണ് ഇങ്ങനൊരു ആൾക്കാർ അതിനെ വലിയ ചർച്ചയാക്കിയിട്ട് കണ്ടത്. അതിന് മുന്നേ എന്നോട് ആരും ജനറലി ആരും എന്നോട് രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചിട്ടില്ല, അങ്ങനെ ഒരു ഇതും പറഞ്ഞാനായിട്ട് അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുമില്ല. അതിനുശേഷം എനിക്കങ്ങനെ അതിന്റെ പേരിൽ ചിലപ്പോൾ ആൾക്കാർ അത് ഇന്റർവ്യൂ നന്നായിരുന്നു, ആ പറഞ്ഞത് നന്നായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നന്നായില്ല എന്ന് പറഞ്ഞതല്ലാതെ എനിക്ക് എന്റെ പേരിൽ ബുദ്ധിമുട്ടൊന്നും. ഏയ് ഇല്ല, നിങ്ങളുടെ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്കെതിരെ അറ്റാക്ക് ഉണ്ട്, നിങ്ങളായ പറഞ്ഞു എനിക്കെതിരെ അറ്റാക്ക് ഉണ്ട്. അത് പിന്നെ ഇല്ലാത്ത അറ്റാക്ക് ഉണ്ടാക്കി പറയാൻ ഇവരെ കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ളവരൊക്കെ, പ്രത്യേകിച്ച് കുത്തിപ്പോക്കൻ റിപ്പോർട്ടർ ടീം ഫസ്റ്റ് ആണല്ലോ, എന്തായാലും ബാക്കിയുണ്ടോ? അല്ല, അത് അന്ന് ഈ ബീഫിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ തന്നെ തല്ലുമാല സിനിമ ഇപ്പൊ വിൽപ്പന. ബീഫ് ആ ഒരു ഇതില് അത് ആ സമയത്ത് ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞു പോയതാണോ അതോ? ആ ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. അപ്പോ ആ പറഞ്ഞ സാധനത്തിനകത്ത് പശുവിനെയും കൊല്ലാം ആണോ? ഒന്നുകൂടെ, എല്ലാത്തിനെയും, അതായത് കൊല്ലാണെങ്കിലും എല്ലാത്തിനെയും കൊല്ലാം, അല്ലെങ്കിൽ ഒന്നിനെയും കൊല്ലരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ചില ആൾക്കാർ പറയുമല്ലോ, അതായത് ഇന്ന സാധനങ്ങൾ പറ്റില്ല, ഇന്ന സാധനങ്ങൾ പറ്റും, അല്ലെങ്കിൽ ചിക്കൻ കഴിക്കും, മറ്റേ ബീഫ് കഴിക്കില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റ് കഴിക്കില്ല എന്ന് പറയാം. അപ്പൊ എനിക്കറിയില്ല, അത് അവരുടെ ചോയ്സ് ആണ്. പക്ഷെ കൊല്ലുന്നതിനെ പറ്റിട്ട് അങ്ങനെ പറയുമ്പോ എനിക്കറിയില്ല. നിഖില ബീഫ് കഴിക്കും, പണ്ടേ കഴിക്കുമായിരുന്നു. ഈ ബീഫിന്റെ കഥ പറഞ്ഞാൽ ബീഫിന്റെ കഥ പറഞ്ഞപ്പോ ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് ആൾക്കാർക്ക് പോർക്ക് കഴിക്കുമോ എന്നുള്ളതായിരുന്നു. ഞാൻ അതും കഴിക്കും, എനിക്ക് എവിടെയും പറയാൻ പറ്റില്ല. ഇല്ല, എനിക്ക് ഇതൊക്കെ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പണ്ട് എന്റെ വീട്ടിൽ അച്ഛനൊക്കെ വാങ്ങി തരുന്ന സാധനമായിരുന്നു. അല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പം സിംഹത്തിനെ കഴിക്കോ പുലിനെ കഴിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാറില്ല. ബാക്കി ഇതിനൊക്കെ അതെ, അതത്രേ ഉള്ളൂ. എന്ത് കഴിക്കണം എന്ത് കഴിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യമാണ്. അത് ആരും ആരും അടിച്ചേൽപ്പിക്കണമെന്നില്ല. ബീഫ് കഴിക്കേണ്ടവർക്ക് ബീഫ് കഴിക്കാം, പോർക്ക് കഴിക്കേണ്ടവർക്ക് പോർക്ക് കഴിക്കാം, ഇനി അതൊന്നും വേണ്ടെന്നില്ലാത്തവർക്ക് അത് കഴിക്കാതിരിക്കും ചെയ്യാം. പക്ഷെ ഞാൻ കഴിക്കില്ല, അതുകൊണ്ട് നീയും കഴിക്കേണ്ട എന്നൊരു ചിന്താഗതി മനുഷ്യ മനസ്സിൽ കടന്നു കൂടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഈ വന്യമൃഗങ്ങളെയും വംശനാശ ഭീഷണി നേരിടുന്നവരെയും ഒഴികെ മറ്റെല്ലാറ്റിനെയും നമ്മുടെ നാട്ടിൽ നമുക്ക് വശിക്കാം. അതുകൊണ്ടല്ല അതിന്റെ പേരിൽ ആരും ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. എന്തായാലും ബാക്കിയുണ്ടോ ഈ തല്ലുമാല സിനിമ ഇപ്പം വിൽപ്പന നടത്തിയപ്പോൾ ബീഫ് എന്നുള്ള പരാമർശം മാറ്റേണ്ട വന്നു. അതിപ്പോ എന്തിനാണ് നിഖിലയോട് വന്ന് ചോദിക്കുന്നത്? ഈ തല്ലുമാലയില് ബീഫ് എന്ന പരാമർശം മാറ്റിയത് നിഖില പറഞ്ഞിട്ടാണ്, അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. ഈ സിനിമ ആയിട്ട് ഒരു ബന്ധുല്ലാത്ത ആളാണ് നിഖില, ആ നിഖിലയോടാണ് ചോദ്യം ചോദിക്കുന്നത്. നിഖില കാരണം ഈ പരാമർശം മാറ്റിയ മാതിരിയാണ് ഇങ്ങനെ വർത്തമാനം കേട്ടാ തോന്നുന്നത്. ഒരിക്കലും ബീഫുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തിയെന്ന് കരുതി നാട്ടിലുള്ള ബീഫുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി പറയണമെന്നാണ്, അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. എല്ലാവരും ചോദ്യം കേട്ടില്ലേ, തല്ലുമാലയിൽ ബീഫ് എന്ന പരാമർശം എന്തിനാ മാറ്റിയെന്നൊക്കെ. എന്തോന്നടേ, ഇതൊരു മാതിരി ഒരാളെ തേജോദ്യം ചെയ്യുന്ന പോലാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നിഖില വിമൽ ഇതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം. അത് നമ്മള് ഇപ്പൊ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിന്റെ പുറത്ത് ഉണ്ടാവുന്ന കുറെ സാധനങ്ങളാണ്. ഇതിനകത്തൊക്കെ മാറ്റം വരുത്തണം, നമ്മളൊക്കെ തന്നെ ചിന്തിക്കണം. നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മളത് പറയും. ഇപ്പൊ അവരാരും ആ സിനിമയിൽ അത് പറയാണ്ടിരുന്നിട്ടില്ല. അവര് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അവരത് എവിടെ വേണ്ടാന്ന് വെക്കുകയോ, അല്ലെങ്കിൽ ഇന്നൊരു പരാമർശം വരുന്നത് കൊണ്ട് അവരുടെ സിനിമയിൽ ഇത് ഒഴിവാക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ട് അവരത് ചെയ്യേണ്ടിരുന്നില്ല, അവരത് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം ഒരു ഓരോ മൂവ്മെന്റ് അല്ലേ, അവരുടെ ഭാഗത്തുനിന്നുള്ള മൂവ്മെന്റുകൾ ചിലപ്പോൾ നാളെ ഇത് മാറുമായിരിക്കും.
കറക്റ്റാണ് പറഞ്ഞത്. എല്ലാം ഒരു മൂവ്മെന്റിന്റെ ഭാഗമാണ്. ഇന്ത്യയിലെ ഒരു വിഭാഗം ആളുകൾ പശു ഞങ്ങളുടെ മാതാവാണ് അതിനെ അറുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നു. അതെന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അതിലേക്കൊന്നും നമ്മൾ കൈകടത്തുന്നില്ല. എന്നിരുന്നാലും പിന്നീട് ആ കോലാഹലങ്ങൾ കുറച്ചു പേർ ഏറ്റെടുക്കുന്നു. നാട്ടിൽ ബീഫ് കഴിക്കുന്നവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു. അവസാനം ഇതൊരു മൂവ്മെന്റായി മാറുന്നു അല്ലേ? ഇതൊക്കെ നമ്മളുണ്ടാക്കി ചില കാര്യങ്ങൾ മാത്രമാണ്. മനുഷ്യന്മാര് മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്ന കാലഘട്ടം തൊട്ടേ മാംസങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്. അത് പിന്നീട് കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചു, പല മതങ്ങളുടെ രീതിക്കനുസരിച്ചും നമ്മൾ മാറ്റങ്ങൾ വരുത്തി, അത്രേ ഉള്ളൂ. അത് പിന്തുടരേണ്ടവർക്ക് പിന്തുടരാം, അല്ലാത്തവർക്ക് പിന്തുടരാതിരിക്കാം. പക്ഷെ പിന്തുടരാത്തവരെ ആക്രമിക്കുമ്പോഴാണ് അതൊരു വലിയ അനീതിയായി മാറുന്നത്. ഇവിടെ തുടക്കത്തിൽ നിഖില വിമൽ പറഞ്ഞ പോലെ തന്നെ ഇതിലൊക്കെ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ തന്നെ ചിന്തിച്ചു തുടങ്ങണം, അതത്രേ ഉള്ളൂ. എന്തായാലും പിന്നീട് ഹൈദറലി ഇതൊക്കെ മാറേണ്ടതല്ല എന്നൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. അതിന് നിഖില കിടില മറുപടി കൊടുക്കുന്നുണ്ട് മക്കളെ. നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കണ്ടോക്ക. അല്ലാതെ ചർച്ച ചെയ്യപ്പെടേണ്ടതും അങ്ങനെ നമ്മൾ വലിയ വലിയ പ്രശ്നങ്ങളാക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതൊന്നും ഇന്നും ആൾക്കാർ ചർച്ച ചെയ്യാണ്ട് ഈ പറയുന്ന സാധനങ്ങളുടെ മേലെ അല്ല. അതാണ് ചുമ്മാ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇല്ലായ്മ ആ പരാമർശം നടത്തി അന്ന് തന്നെ ആ സംഭവം വിട്ടു. പക്ഷെ റിപ്പോർട്ടിട്ട് ഇപ്പോഴും വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് പിന്നെ വിടാൻ പറ്റില്ലല്ലോ. കാരണം എപ്പോഴും മനുഷ്യന്മാരെ തമ്മിലടുപ്പിക്കുന്ന പ്രശ്നങ്ങൾക്കാണല്ലോ മാർക്കറ്റ്. പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങളും കൂടി ആകുമ്പോൾ അതിന് മാർക്കറ്റ് കൂടും. അതുകൊണ്ടാണല്ലോ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോഴും ന്യൂസ് ചാനലുകൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഈ പറഞ്ഞ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളായിട്ടുള്ള റോഡിലെ കൂടി പെട്രോൾ വില വർധന, ഇതിലൊന്നും ഇപ്പൊ കാര്യമില്ലെന്ന്, അതൊന്നും ചർച്ച ചെയ്തിട്ട് ഇപ്പൊ വലിയ മൈലേജ് ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന്. എന്തായാലും ബാക്കിയുണ്ടോ തോന്നുന്നു വലിയ ചർച്ച ചെയ്യേണ്ട ചെയ്യപ്പെടാതെ പോയി എന്നെന്തെങ്കിലും തോന്നുന്നുണ്ടോ? കുറെ കാര്യങ്ങളില്ലേ, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, കുറെ വേറെ ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതിനൊന്നും ചർച്ച ചെയ്യേണ്ടത് ഇപ്പൊ എന്റെ ഇന്റർവ്യൂ വന്നപ്പോ പിറ്റേ ദിവസം അത് ഇങ്ങനെ ഒരു വൈറലാവേണ്ട ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അത് വൈറലായത് ഇപ്പത്തെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിന്റെ ഒരു അവസ്ഥയിലാണല്ലോ. കാരണം ഇവിടെ അത് കഴിക്കരുത്, നമുക്ക് ഒരാളോടും ഒന്നും കഴിക്കരുത് എന്ന് പറയാനോ അല്ലെങ്കിൽ കഴിക്കണം എന്ന് പറയാനോ ഉള്ള അവകാശമില്ല. ഞാൻ അവരോട് ആരോടും വെജിറ്റേറിയൻ കഴിക്കരുത് എന്ന് ഞാൻ പറയാറില്ല. പക്ഷെ ഇവിടെ പറയൂ, കാരണം ഇത് ഇന്ത്യയാണ്, ഇവിടെ എങ്ങനെയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ പീഡിപ്പിക്കപ്പെടുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണ്. ഭക്ഷണ സ്വാതന്ത്ര്യം, വസ്ത്ര സ്വാതന്ത്ര്യം, രാത്രിയിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, ഇതിന്റെ പേരിലാണ് നാട്ടിൽ ഒട്ടുമിക്ക പീഡനങ്ങളും നടക്കുന്നത് അല്ലെ? ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചാൽ ഇവിടെ പ്രശ്നമാണ്, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാൽ ഇവിടെ പ്രശ്നമാണ്, രാത്രിയിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് സഞ്ചരിച്ചാൽ ഇവിടെ പ്രശ്നമാണ്, ഒക്കെ പ്രശ്നമാണ്. നമ്മുടെ ചാനലിലന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഇതിനെ കുറിച്ചൊക്കെ തന്നെയാണ്. കാരണം ആളുകൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതിനെയൊക്കെ ചൊല്ലിയാണ്. ഇവിടെ നിഖില പറഞ്ഞതുപോലെ തന്നെ നിഖില എന്ത് കഴിക്കണമെന്നുള്ളത് നിഖിലയുടെ അവകാശമാണ്, അത് ചോദ്യം ചെയ്യാൻ ആർക്കും ഇവിടെ അവകാശമില്ല. പക്ഷെ ആ അവകാശത്തിന് മുകളിലുള്ള കൈക്കടത്തലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്നതാണ് വാസ്തവം. ഇനി ഈ വീഡിയോക്ക് താഴെ തന്നെ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന കമന്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നീ പോർക്ക് കഴിക്കും എന്നതായിരിക്കും വരാൻ പോകുന്ന കമന്റ് അല്ലേ? സി, ഞാൻ പോർക്ക് കഴിക്കും, ചിലപ്പം കഴിക്കാതിരിക്കും, അതെന്റെ സ്വാതന്ത്ര്യമാണ്, അതെന്റെ അവകാശമാണ്. അതിൽ കയറി കൈക്കടത്ത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല. അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കഴിക്കണം, നിങ്ങൾ എന്ത് കഴിക്കണം എന്നുള്ളത് നിങ്ങളുടെയും കൂടി അവകാശമാണ്. അത് എന്നെ കഴിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. കഴിഞ്ഞല്ലോ, ത്രോട്ട്. ഇനി അമ്മാതിരി ചോദ്യമായിട്ട് വന്നേക്കും. എന്തായാലും വീഡിയോ അതിന്റെ പേരാണ്. എന്താണ് നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പലരും വീഡിയോ പോലാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അത് വലിയൊരു പ്രശ്നമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കൂടുതൽ വിലയ്ക്കും കൂടെ അമർത്തി കഴിഞ്ഞു ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.